നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണ കോപ്പ ഡെൽ റേയുടെ ഫൈനൽ മത്സരം കളിക്കാൻ ഒരുങ്ങുകയാണ്. എതിരാളികൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയാണ്. ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് ബാസ്ക് നാഷണൽ ടീമിന്റെ പരിശീലകനായ ഹാവിയർ ക്ലമന്റ് പറയുന്നു ലയണൽ മെസ്സിയെ എല്ലാ മത്സരങ്ങളും കളിപ്പിക്കാതിരിക്കുക, അങ്ങനെ കളിപ്പിച്ചാൽ അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായിരിക്കും. ഈ ഒരു പ്രായം മാത്രമല്ല, ഒരു വർഷം ഇത്രയധികം മത്സരങ്ങൾ അദ്ദേഹം കളിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഹാവിയർ ക്ലമന്റിന്റെ ഒരു അഭിപ്രായം. അത് സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, നമുക്ക് ആ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹത്തിന്റെ പ്രായം കൊണ്ട് മാത്രമല്ല ഞാനിത് പറയുന്നത്, തീർച്ചയായിട്ടും ഒരു 4 വർഷമെങ്കിലും അദ്ദേഹത്തിന് ഇനിയും ഫുട്ബോളിൽ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ മത്സരങ്ങളിലും മെസ്സിയെ ഇങ്ങനെ കളിപ്പിക്കരുത്. നമുക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം, 1 വർഷം 70 മത്സരങ്ങൾ ഈ പ്രായത്തിലും ഇപ്പോഴും ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുക, 70 മത്സരങ്ങളിലും കളിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല എന്നുള്ളത്. അദ്ദേഹം ശ്രമിക്കുന്നത് PGC ട്രോഫി നേടണം, ഗോൾഡൻ ബൂട്ട് നേടുന്നു. അങ്ങനെ 1 വർഷം അദ്ദേഹത്തിന് നേടാൻ കഴിയുന്ന എല്ലാം അദ്ദേഹം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അദ്ദേഹം മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഇനി അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്രയധികം കളിച്ചാൽ ഹി വിൽ ബി റൂയിൻഡ്, അദ്ദേഹം ഡാമേജ്ഡ് ആയി പോകും, അദ്ദേഹത്തിന് അത് വലിയ രൂപത്തിലുള്ള ക്ഷീണം ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തെ ഏറ്റവും മികച്ച താരം മെസ്സിയാണ്, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് മാത്രമേ ചെയ്യാനാവൂ എന്നുകൂടി ഹാവിയർ ക്ലമന്റ് പറയുന്നു. എന്തായാലും ഇത് പലരും പറയുന്നതാണ്, മെസ്സിക്ക് ആവശ്യത്തിനുള്ള വിശ്രമം ലഭിക്കുന്നില്ല, ബാഴ്സലോണ അദ്ദേഹത്തെ എല്ലാ മത്സരങ്ങളിലും കളിപ്പിക്കുകയാണ്, എങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബാഴ്സലോണക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മെസ്സിയുടെ കരിയർ 33 വയസ്സ് എത്തിയിരിക്കുന്നു, 33 വയസ്സിലാണ് മെസ്സിയുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ ഇനിയും ഒരുപാട് നാളേക്ക് ഇതേപോലെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.